திருவாவணி ராவ மனசாக நிலாவ மலையாள சுண்டில். ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഓണത്തിന് സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇളനീർ പായസം. അതുപോലെ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കാതിരിക്കില്ല. ഓണം എല്ലാ കേരളീയരും ആഘോഷിക്കാറുണ്ട്, ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇത് വലിയ ആഘോഷമൊന്നുമല്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രം കൂടിയിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഇളനീർ പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഈ വർഷം ഓണത്തിന് ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കിയേക്കുന്നത്, ഇളനീർ പായസം. അപ്പോൾ ഈ പായസത്തിൻ്റെ കുക്കിംഗ് വീഡിയോ മാത്രമാണ് ഞാനിവിടെ ഫുള്ളായിട്ട് ഇടുന്നുള്ളൂ, അല്ലാതെ കറികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, ഫുൾ വീഡിയോ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയായി പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മൂക്കാത്ത തേങ്ങയുണ്ടല്ലോ, ഒരു മുറി തേങ്ങ വേണം. അതിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ പാലെടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 പാക്കറ്റ് പാലാണ്. പിന്നെ നമുക്ക് ഇളനീർ വേണം, കരിക്കുണ്ടല്ലോ ചെറിയ തേങ്ങ, അത് നമുക്ക് വേണം, 1 എണ്ണം വേണം. അതും ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വയ്ക്കുക. അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമായിട്ടൊന്ന് അടിച്ച് മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് പാല് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ആ കരിക്കുണ്ടല്ലോ ഇളനീർ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ അടിച്ച് മാറ്റി വെച്ചേക്കുന്ന പാല്, തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്, അതും അവരവരുടെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നമ്മൾ നോക്കണം, മധുരം നോക്കണം എങ്ങനെയുണ്ടെന്ന്, അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറുകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം വറുത്തത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കറികൾ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അത് ഞാൻ അത്ര വിപുലമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി കഴുകി അടുപ്പത്തിട്ടു, അതിനുശേഷം ഞാൻ മത്തങ്ങ വെച്ച് എരിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പയറും മത്തങ്ങയും പയറും കൂട്ടിയിട്ടാണ്, പയറും അടുപ്പത്ത് വെച്ചിട്ട് മത്തങ്ങയും അരിഞ്ഞു വച്ചിട്ടുണ്ട്. അത് പയറ് വെന്തതിന് ശേഷം മത്തങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് അടക്കിട്ട് വേവിക്കുകയാണ്. പിന്നെ ഞാനിവിടെ തോരൻ ഉണ്ടാക്കിയേക്കുന്നത് ക്യാബേജാണ്. പിന്നെ ഞാനിവിടെ ഓലൻ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അതിന് ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓലൻ ഉണ്ടാക്കാം.
ഇപ്പോൾ നമ്മുടെ ഓലന്നെ ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ബീറ്റ്റൂട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം, വേവിച്ചിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എരിശ്ശേരി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. കറികളൊക്കെ റെഡിയായിട്ടുണ്ട്. സാമ്പാർ, അതുപോലെ എരിശ്ശേരി, പിന്നെ ഓലൻ, പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാങ്ങാക്കറിയാണ്. മാങ്ങാക്കറി പിന്നെ ഇഞ്ചിക്കറി, നവിയൽ, ഇത്രയും കറികളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.